ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഹാപ്പി വേണം പറയാം. ഓരോ വർഷം ഓണത്തിനിടയ്ക്ക് കുട്ടിയച്ഛനും ബേമാവരി കൊണ്ടൊക്കെ അങ്ങനെ ഒരുപാട് സീരിയലുകളും കാര്യങ്ങളും അല്ലേ, ഒരുപാട്. അതായത് ഒരു വർഷം മഹാബലി ചക്രവർത്തി വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തെ എല്ലാ പ്രശ്നങ്ങളും ഒരു ഒരു കാസറ്റിലൂടെ രണ്ടു മണിക്കൂർ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. ഒരു മാസത്തെ പണിയാകണം. അതായത് ഈ ദേമാവലി കുമ്പത്തിന്റെ ഇത് എഴുത്തു തുടങ്ങും തന്നെ നാദൃഷ്ക വിളിക്കും, എടാ രണ്ടു ദിവസം കഴിഞ്ഞ് കേറിക്കോളാൻ പറയും. പിന്നെ ആ രണ്ട് ദിവസം ഒന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്രാളം ഉണ്ടല്ലോ, 24 മണിക്കൂറൊക്കെ എങ്ങനെയും ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ ഇതിൻ്റെ കൂടെ കൂടി അവിടെ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, എല്ലാത്തിലും നമ്മൾ തന്നെയാണ്, എല്ലാ കാര്യവും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് പാട്ട് എഴുതാനുള്ള പാട്ടും കിട്ടുകയും അത് അങ്ങനെയൊക്കെ ഒരു അല്ലേ, ഒരു അല്ല ഒരു വർഷത്തിലൂടെ ആ ആനുകാലികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ച് മാതൃകയുടെ യാത്ര, അതൊക്കെ ഈ കാലഘട്ടത്തിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെ അവരും തിരക്കായി, എല്ലാവരും തിരക്കായി. അതിപ്പോ ഞാനത് പറയാൻ കാര്യം, അതിനെ കുറിച്ച് ഈ പ്രവാസി മലയാളികളെ കുറിച്ച് പറയാം. കാര്യം അവർ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവരുടെ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടി ഈ സീരിയലുകളാണ് ഇപ്പോൾ പാട്ടുകൾ. ഈ പാട്ടൊക്കെ നമ്മളെ ഓരോന്നിങ്ങനെ പാടി കേൾപ്പിക്കും. മറ്റേ രാഷ്ട്രീയ സിനിമാ നടി പാടുകയല്ലേ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള പാട്ടുകളെല്ലാം ഇവരിങ്ങനെ ഓരോന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരും. അതെ പാടാ, ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോ നമ്മൾ ഇപ്പോഴും നമുക്കൊക്കെ ഒരു പ്രളയമൊക്കെ വന്നപ്പോൾ ഏറ്റവും അധികം നമ്മളെ സഹായിക്കാൻ ഓടിയെത്തിയ പ്രവാസി മലയാളികൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്ത് സമയം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം കൊണ്ട് ഓടിയെത്തുന്ന പ്രവാസി, നമ്മൾ അവർക്കൊന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും അധികം എന്താ പറയുക അല്ലേ, കടപ്പാട് എല്ലാ രീതിയിലും. അല്ല എന്നെ ഇടയ്ക്ക് ഇങ്ങനെ അവിടുന്ന് കുറച്ച് പേര് വിളിച്ചപ്പോഴൊക്കെ ഉള്ള സങ്കടകരമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനും അതിൽ പെടുമെന്ന് കൂട്ടിക്കോ, നമ്മളിപ്പോൾ തുറന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. അതായത് എത്രയോ നിങ്ങളൊക്കെ എത്രയോ പേര് ഇവിടെ വന്നതാണ്, എന്നിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് ആരും അന്വേഷിച്ചില്ല എന്നൊരു അവസ്ഥ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താ പറയുക, സംഭവം ശരിയാണ്, പക്ഷേ അവിടെ മാത്രമായിരുന്നു ഇങ്ങനെയൊരു അസുഖവും കാര്യങ്ങളും വന്നു, നമ്മളൊക്കെ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്, ഓക്കെ ഇല്ല, ഞങ്ങൾ അതിനേക്കാളും അവസ്ഥ മോശമാണ്, കാര്യം നമുക്ക് ഇനി എന്നാണ് ഒരു പ്രോഗ്രാമിന് കയറാൻ പറ്റും എന്നൊരു ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഷെഡിലായിപ്പോയി. ആ അല്ലാണ്ട് നമ്മൾ എന്ത് പറയാൻ പറ്റും? അതെ, അല്ല അതപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, എന്നാലും ബാക്കിയുള്ള വലിയ ആൾക്കാർ താരങ്ങളൊന്നും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പറയാത്തതല്ല, അവരൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അത് പുറത്തറിയുന്നില്ലായിരിക്കാം, എല്ലാം അറിയിച്ചോണ്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അതിനിപ്പോ ഏറ്റവും ഉദാഹരണം പറയേണ്ടത് ഈ ഫേസ്ബുക്ക് ലൈവ്, എനിക്ക് കുറച്ചേ പോയിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് ഫേസ്ബുക്ക് ലൈവ് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ രണ്ടെണ്ണം പോയി. നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ അവർക്ക് അവർക്ക് സന്തോഷമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്. കാര്യം അവരിരിക്കുന്ന ഒരു സമയത്ത് പോലും അവരുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുക, അവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് ചെല്ലുക അല്ലേ, ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ സന്തോഷമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ലൈവിൽ ഓരോരുത്തർ അന്വേഷിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ ഇടയിലുള്ള ഒരുപാട് കലാകാരന്മാരൊക്കെ അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, ലൈവിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കാര്യം നമുക്ക് ഈ ഫേസ്ബുക്ക് ലൈവിൻ്റെ എനിക്കൊരു പ്രശ്നം തോന്നിയത്, അത് ഞാൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറയണമല്ലോ, നാളെ ഒരു ഫേസ്ബുക്ക് ലൈവിന് വിളിക്കുമ്പോഴും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ഫേസ്ബുക്ക് ലൈവിന് വരുമ്പോൾ എല്ലാവർക്കും അടുത്ത എന്താണ് മമ്മൂട്ടി മോഹൻലാൽ, അതല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറേണ്ടിയിരിക്കുന്ന ആൾക്കാരുടെ പ്രേക്ഷകരുടെ, കാരണം നമ്മളൊരു മിമിക്രിക്കാരൻ കലാകാരൻ വന്നു, അല്ലെങ്കിൽ മിമിക്രി ചെയ്യുന്ന ഒരാൾ വന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന ഒരാളെ നമുക്കൊരു കൈ കിട്ടുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞിട്ടോ, ഞാനിപ്പോൾ ഒരു സീനിയർ നടൻ്റെ കൂടെ എനിക്കൊരു കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടിയാൽ, ഇപ്പോൾ ദാസേട്ടനോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു കലാകാരനോടൊപ്പം കിട്ടിയാൽ, ഞാൻ അദ്ദേഹത്തെ കൊണ്ട് കുറേ പാട്ട് പാടിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, എന്തോരം സഫർ ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പാഠമാക്കാൻ പറ്റും. അപ്പം എനിക്ക് വിഷമം തോന്നുന്നത് ഫേസ്ബുക്ക് ലൈവിന് ഞാൻ നിർത്തിക്കളഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, തുടക്കം തൊട്ട് മമ്മൂട്ടിയെ കാണിക്കും, മോഹൻലാലിനെ കാണിക്കും, അത് കാണിക്കും, ഇത് കാണിക്കും, അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമ്മൾ സ്പീക്കർ ഫോണിൽ കൂടെ വലിയ സിസ്റ്റത്തിൽ കൂടെ കേൾക്കുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് കുറവുണ്ടാവും. എന്നിട്ട് ഇവർ തന്നെ അടുത്ത കമൻറ്റ്, ഇപ്പം നമ്മൾ നിർബന്ധിച്ചപ്പോൾ ഇതൊക്കെ കാണിക്കുമല്ലോ, മമ്മൂക്കയെ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത കമൻറ്റ് പഴയ പോലെ ശബ്ദം കൂടി ശരിയാകുന്നില്ലല്ലോ എന്ന് പറയും, പിന്നെ വേറൊരു കമൻറ്റ് അടുത്ത വരും, ഇതൊക്കെ ഉള്ളോ, പുതിയതൊന്നും ഇല്ലേ. ഞാൻ ഒരു ലൈവ് പോയപ്പോൾ ഒരുത്തൻ അതിൻ്റെ അടിയിൽ മണിച്ചേൻ്റെ പാട്ടൊക്കെ പാടുക, അപ്പൊ ഇവനെ അടിയിലെടുത്ത് ഒരുത്തൻ എഴുതിക്കുക, എനിക്ക് മണിച്ചേൻ്റെ മാത്രമല്ല വേറെ നിന്റേതായിട്ടുള്ള സംഭവം ഇല്ല. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ നമ്മുടെ ഒരു അനുഭവങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് പുതിയ ആൾക്കാർ കുറേ പേരുണ്ട്, അതായത് പെട്ടെന്ന് ഇന്നിറങ്ങിയ താളതാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഇതൊന്നും അങ്ങനെയല്ല, ഇതിൻ്റെ പുറകിലൊരു പിന്നാമ്പുറത്തൊരു വലിയ കഷ്ടപ്പാടും ഒരു യാതനയും വേദനയും ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് പലപ്പോഴും.
അവരൊക്കെ നമ്മളെ ലൈം ലൈറ്റിലേ കാണുന്നുള്ളൂ. ഇതിന്റെ പിന്നാമ്പുറത്തുള്ള ഒരു അധ്വാനത്തെ കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ആരും ചോദിക്കുകയില്ല. ഓണത്തിന്റെ ഒരു മൂഡും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഒരു ഓണപ്പാട്ട് വേണം. അത് വേണം. ഞാൻ പാടിയാൽ ഓണപ്പാട്ട് ഏത് വഴിക്ക് പോകാൻ നോക്കണ്ട. ഞാൻ ഈ ഇന്റർവ്യൂ വന്നപ്പോഴേ കേട്ടൊരു പാട്ട് പാടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതൊരു ചാനലിലേക്ക് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടിയ ഞാൻ പാടിയായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവര് കൂടെ ഉള്ളപ്പോൾ അവർക്ക് അവസരം കൊടുക്കുക, അല്ലാണ്ട് നമ്മള് നന്നായിട്ട് ചെയ്യാത്തവര് വെറുതെ ഇരുന്ന് ചെയ്ത് അവരുടെ സമയം കൂടി അപഹരിക്കരുതെന്നാണ് എന്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ. ഞാൻ രണ്ടിലും പാട്ട് പാടണം, അതായിരിക്കും നല്ലത്. അതാകുമ്പോ രസം ഉണ്ടാവും. ഓണത്തെ കുറിച്ച് പറയുമ്പോ പതിവിലും വ്യത്യസ്തമായ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാവാ ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാവാ ഉത്രാടപ്പൂനിലാവേവാ. ഓണപ്പാട്ടൊന്നും പാടാറില്ല പിന്നെ. ഞാൻ എല്ലാ വർഷവും ഓണപ്പാട്ടിന്റെ ഗ്യാസ് തുറക്കുന്ന ആളാണ്. ദാസേട്ടനും ഞാനും ആണല്ലോ കോമ്പറ്റ് ചെയ്താണല്ലോ ഇറക്കുന്നത്. ഞാൻ ഇന്ന് പാടുന്നു. ആഗ്രഹം രണ്ടിലേ പാട്ട് കേൾക്കണം. അതൊക്കെ എന്താ പറയാ, അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങളൊക്കെ പാടുന്ന പോലെ വൃത്തിയായിട്ട് ഒരു രണ്ടിലേയും പാടണമെന്നുള്ളത്. ആ ഇതൊക്കെ ഞാൻ സാധിച്ചെടുക്കും. അല്ലിപ്പോ നമുക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോ ഒരു പ്രശ്നം വെച്ചാൽ നമ്മള് സാധനമില്ല എന്നുള്ളതാണ് പ്രശ്നം. ആൾക്കാർ ചോദിക്കും സാധനം എവിടെ പോയി, എന്താണ് നിങ്ങളത് യൂസ് ചെയ്യാത്തെന്നൊക്കെ ചോദിക്കും. ഇന്റർവ്യൂവിലും സാധനം അടിച്ചിട്ടാണോ നീ? ഞാൻ അടിക്കുന്ന സാധനമല്ലേ വെച്ചത്. മാസ്ക് എന്ന് പറയുന്നൊരു സാധനം എന്ത് ചെയ്യുന്നൊരു ചോദ്യം എല്ലാവരും ഉണ്ടാവില്ലേ. ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ നമ്മുടെ മുഖം കാണാൻ വേണ്ടിയല്ലേ. അതെ, മാസ്ക് വെച്ചിട്ടാണ് പിന്നെ ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ല. അല്ലെ, എങ്കിലും ഒരു ചോദ്യം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ലെ, സാമൂഹ്യ അകലം പാലിച്ചിട്ടുണ്ട്. അതെ അതെ, എവിടെ ചെന്നാലും മാസ്ക് വേണം എന്നുള്ള നിർബന്ധമാണ് അല്ലേ. അപ്പൊ ഈ ഒരാൾ ഒരു ചോദിച്ചു, ഈ മാസ്ക് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കോമഡി ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ആസ്വദിക്കും ഇനിയുള്ള കാലഘട്ടം കലാപ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ എന്ന് പറയുന്നത്. ഇപ്പൊ ഇരിക്കുന്ന ഓഡിയൻസിന് മാസ്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളത് എങ്ങനെയായിരിക്കും, നിങ്ങൾക്കത് എങ്ങനെ ബാധിക്കും മാസ്ക് വെക്കുമ്പോൾ അല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. ആ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ചില പരിപാടിക്ക് പോയാൽ ഓഡിയൻസ് ഇരിക്കുന്നത് തന്നെ മാസ്ക് വെച്ച പോലെയാണ്. അത് ചില ഭർത്താക്കന്മാരെ കോട്ടൊക്കെ ഇരിക്കും, അവര് ചിരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്തെങ്കിലും പറയും എന്ന് മേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല, ഈ ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളത് ആസ്വദിച്ച് ചിരിക്കുക എന്നത് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർക്കും ഈ പ്രോഗ്രാം നടത്തുന്നവർക്കും ഗുണകരമാകുന്ന കാര്യമാണ്. നമ്മൾ ചിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. അതാണ് ചിരിക്കണമെന്ന് പറയുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ല. അതായത് ഒരു ചിലപ്പോൾ അവര് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആൾക്കാരായിരിക്കും, അതായത് പിടുത്തപ്പെട്ടിട്ട്. അപ്പൊ ആ ചിരി മറ്റുള്ളവർ കാണുമ്പോൾ എങ്ങനെ വിലയിരുത്തും എന്ന് അറിയാത്ത ഒരു പേടിയുള്ള ആൾക്കാരല്ലോ. അപ്പൊ അവരായിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ.